ഞങ്ങൾ രേഖാമൂലം പരാതി പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഒരു വർഷം മുൻപ് മുതലേ ഞങ്ങൾ എല്ലാ മീറ്റിങ്ങുകളും സംസാരിക്കാറുണ്ട്. ഞങ്ങളുടെ ജനങ്ങളാണ് ഞങ്ങൾക്ക് വലുത്. ആ ജനങ്ങൾക്കുള്ള ഫണ്ട്, അതായത് വികസന ഫണ്ട് ഞങ്ങൾക്ക് തരുന്നില്ല. ഈ ഷാപ്പി പറമ്പിൽ ജയിച്ച് ഇത്തവണ ജയിച്ചു പോയിട്ട് 4 വർഷമായിട്ട് ഞങ്ങളുടെ വാർഡിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പാലക്കാട് മണ്ഡലത്തിലെ UDF ശക്തി കേന്ദ്രമായ പിരായിതി മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറിയുടെ വാക്കുകളാണിത്. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമുരിക്കൊള്ളുമ്പോഴാണ് പ്രാദേശിക കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പലിനെതിരെ പൊട്ടിത്തെറിക്കുന്നത്. മാത്രമല്ല ഇടതു സ്വതന്ത്രനായ പി സരിന് പിന്തുണ നൽകുമെന്നും ജി ശശി പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം വന്നു പോകുന്നവരെ ഇനിയും പിന്തുണയ്ക്കാൻ കഴിയില്ലെന്നാണ് ശശിയുടെ ഭാര്യയും പഞ്ചായത്ത് അംഗവുമായ സി സിതാര പറഞ്ഞത്. കഴിഞ്ഞ വർഷം ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആൾ പോയതാണ് ഇവിടെ നിന്ന് MLA ആണെങ്കിൽ. പക്ഷെ ഇത്രകാലം ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. വാർഡുകളിലെ വികസനത്തിലുള്ള ഫണ്ട് പോലും തന്നിട്ടില്ല. അപ്പൊ അതിനുള്ള പ്രതിഷേധം ഞങ്ങളുടെ പ്രതിഷേധം ജനങ്ങളുടെ പ്രതിഷേധമാണ്. വിഷയം അറിഞ്ഞതോടെ തൊട്ടടുത്തുള്ള CPM ഓഫീസിലുണ്ടായിരുന്ന ചിറ്റൂർ ഏരിയ സെക്രട്ടറി R ശിവപ്രകാശും പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗം MT ജയപ്രകാശും ശശിയുടെ വീട്ടിലെത്തി. കോൺഗ്രസിലെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് വളരെ ആവേശം ഉണ്ടാക്കുന്ന അനുഭവം തന്നെയാണ്. അതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാ സഹായങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് മൂപ്പർക്കുണ്ടാകും. ഒപ്പം തന്നെ ധാരാളം കോൺഗ്രസ് നേതാക്കളും ശശിയെ വിളിക്കുന്നുണ്ടായിരുന്നു. കോൺഗ്രസ് വിടില്ലെന്നാണ് ശശിയും സിതാരയും പറയുന്നത്. പക്ഷേ നിർണായക തെരഞ്ഞെടുപ്പ് വേളയിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയതിനാൽ ഇരുവർക്കുമെതിരെ സംഘടനാ നടപടി വരാനാണ് സാധ്യത. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ തുടങ്ങിയ കോൺഗ്രസിലെ അതൃപ്തിയാണ് ഇപ്പോൾ പുകഞ്ഞു പുകഞ്ഞു നീർന്നത്. സരിനും ഷാനുവും പോയപ്പോൾ അവർ പാലക്കാട് മണ്ഡലത്തിൽ ഉള്ളവരായിരുന്നില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ന്യായീകരണം. പക്ഷേ ഇന്ന് വന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ രക്ഷിച്ച പിരായിരിയിൽ നിന്നാണ്. ഇനി കണ്ടു തന്നെ അറിയണം വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന്. G. പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.